Hello, good morning all of you. Okay, prayer jala. Close your eyes, join your hands. Oh my God, I love you. Oh my God, make me a good child and help me to study well. Thank you, God. Okay, class തുടങ്ങാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇംഗ്ലീഷിൽ ഓപ്പോസിറ്റ് എന്നാണ് പഠിക്കാൻ പോകുന്നത്. ഓപ്പോസിറ്റ് എന്താണ്? ഓപ്പോസിറ്റ് എന്താണ് നിങ്ങൾക്ക് അറിയോ? ഇതിന് മുൻപായിട്ട് ഇല്ല. ഓപ്പോസിറ്റ് എന്ന് വെച്ചാൽ നമ്മൾ പറയുന്നതിന്റെ നേരെ വിപരീതമായിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പൊ രാത്രി, ഇപ്പൊ പകലാണെന്ന് പറഞ്ഞാൽ അതിന്റെ ഓപ്പോസിറ്റ് ആണ് എന്ത്? രാത്രി. പകല്, രാത്രി. മനസ്സിലായ? ഈ ഓപ്പോസിറ്റ് എന്ന് വെച്ചാൽ എന്താ? നേരെ വിപരീതമായ കാര്യങ്ങൾ പറയുന്നതാണ് ഓപ്പോസിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഞാനിവിടെ രണ്ട് ഓപ്പോസിറ്റിന്റെ സൈനാണ് ഈ കൊടുത്തിരിക്കുന്നത്. നമ്മളിപ്പോ അയാൾക്ക് ഇൻഡു എന്നൊക്കെ പറയും. നമ്മൾ നിങ്ങളതൊന്നും പഠിച്ചിട്ടില്ല, പക്ഷെ നമ്മൾ മലയാളത്തിൽ ഒരു പറയും, ഇൻഡു പറയും. അപ്പൊ ഈ ഓപ്പോസിറ്റിന്റെ ചിഹ്നമാണ് ഇത്. മനസ്സിലായ? ടീച്ചർ ഇവിടെ എഴുതിയിട്ടുണ്ട് BIG. BIG എന്ന് വെച്ചാൽ എന്താ? ബിഗ്. ഇതിന് മുൻപ് നിങ്ങൾ ബിഗ് പഠിച്ചിട്ടില്ലേ? ബിഗ്. ബിഗ് എന്ന് വെച്ചാൽ എന്താ? വലുത്. ബിഗ് എന്ന് വെച്ചാൽ എന്താ? വലുത്. അപ്പൊ വലുത് എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? ചെറുത്. വലുതിന്റെ ഓപ്പോസിറ്റ് ചെറുത്. മനസ്സിലായോ? അപ്പൊ ഓപ്പോസിറ്റ് എന്താന്ന് മനസ്സിലായോ? ഓപ്പോസിറ്റ് എന്ന് വെച്ചാൽ, ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് വലുത്. വലുതിന്റെ ഓപ്പോസിറ്റ് ചെറുത്. വലുതിന്റെ ഓപ്പോസിറ്റ് ചെറുത്. മനസ്സിലായോ? അപ്പൊ ബിഗ് ഓപ്പോസിറ്റ് സ്മോൾ. ചെറുതിന്റെ ഇംഗ്ലീഷ് വേർഡ് എന്താ? സ്മോൾ, ചെറുത്. ബിഗ് എന്ന് വെച്ചാൽ എന്താ? വലുത്. സ്മോൾ എന്ന് വെച്ചാൽ എന്താ? ചെറുത്. ഇപ്പൊ നമ്മള് എലിഫന്റ് ബിഗ് ആണോ സ്മോൾ ആണോ? ആ, ബിഗ് വളരെ വലുതാലേ. പക്ഷെ റാബിറ്റ് ആണെങ്കിലോ? ചെറുത്. എലിഫന്റ് ബിഗും റാബിറ്റ് സ്മോളും. മനസ്സിലായോ? ബിഗും സ്മോളും തമ്മിലുള്ള വ്യത്യാസം എന്താന്ന്? ബിഗ് എന്ന് വെച്ചാൽ വലുത്, സ്മോൾ എന്ന് വെച്ചാല് ചെറുത്. ബിഗ് ഓപ്പോസിറ്റ് സ്മോൾ. അപ്പൊ ബിഗിന്റെ സ്പെല്ലിംഗ് എന്താ? BIG, ബിഗ്. ഓപ്പോസിറ്റ് SMALL, സ്മോൾ, ചെറുത്. SMALL, സ്മോൾ, ചെറുത്. അപ്പൊ ബിഗ് ഓപ്പോസിറ്റ് എന്താ? ബിഗ് ഓപ്പോസിറ്റ് സ്മോൾ. ഓക്കെ, ഇനി ഞാനിവിടെ എഴുതിയേക്കുന്നത് വൈറ്റ് കളേഴ്സ്. നമ്മൾ പഠിച്ചപ്പോ വൈറ്റ് പഠിച്ചിട്ടുണ്ട് അല്ലെ? WHITE എന്താണ്? വൈറ്റ്. WHITE എന്ന് വെച്ചാൽ എന്താ? വൈറ്റ്. വൈറ്റ് എന്ന് വെച്ചാൽ എന്താ? വെള്ളം. അപ്പൊ വെള്ളയുടെ ഓപ്പോസിറ്റ് ആണ് എന്ത്? കറുപ്പ്. വെളുപ്പിന്റെ ഓപ്പോസിറ്റ് എന്താ? കറുപ്പ്. ഇപ്പൊ നമ്മുടെ പല്ല് എന്താ? വൈറ്റ് ആണ്. പക്ഷെ നമ്മുടെ ഹെയർ എന്താ? ബ്ലാക്ക് ആണ് അല്ലെ? ഈ നമ്മുടെ കണ്ണില് തന്നെ വൈറ്റും ഉണ്ട്, ബ്ലാക്കും ഉണ്ട്. നമ്മുടെ കൃഷ്ണമണി എന്താണ്? ബ്ലാക്ക് ആണ് അല്ലെ? ഓക്കെ, വൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് വെള്ള, ബ്ലാക്ക് എന്ന് വെച്ചാല് കറുപ്പ്. വൈറ്റിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എന്ത്? ബ്ലാക്ക്. വൈറ്റ് ഓപ്പോസിറ്റ് ബ്ലാക്ക്. ഇതിന്റെ സ്പെല്ലിംഗ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ് അല്ലേ? ഇത് നമ്മൾ പഠിച്ചിട്ടുള്ള സ്പെല്ലിംഗുകളല്ലേ ഇതൊക്കെ? ഓക്കെ, വൈറ്റ് ഓപ്പോസിറ്റ് ബ്ലാക്ക്. വൈറ്റ് ഓപ്പോസിറ്റ് ബ്ലാക്ക്. ബിഗ് ഓപ്പോസിറ്റ് സ്മോൾ. ബിഗ് ഓപ്പോസിറ്റ് സ്മോൾ. വൈറ്റ് ഓപ്പോസിറ്റ് ബ്ലാക്ക്. ഓക്കെ, ഒരെണ്ണം കൂടി നമുക്ക് പഠിക്കാലോ. കാരണം നമ്മൾ വൈറ്റും ബ്ലാക്കും ഒക്കെ ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ള സ്പെല്ലിംഗ് ആയതുകൊണ്ട് നമുക്ക് ഒരു ഓപ്പോസിറ്റും കൂടിയും ഇന്ന് നമുക്ക് പഠിക്കാം. ഏതാണ്? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്
F A T fat. Fat ne çalanda? Fat ne çalanın? Tadıcıdır. Tadı olan. Fat ne çalanda? Tadı olan. Ama fat in de opposite tadı olan. Adın de opposite ne çalanda? Tadı koranıdır, meyliyedir. Tadı olan, tadı koranıdır. Ama numarada fat opposite parayım ben. Tadı koranıdır, numarada parayın da aynıdır. Thin. Ne de paraya? Thin. Thin in the spelling aanu. T H I N. Thin. Melinya. Thin enda? Vannam koravulladu. Fat enda cha? Vannam koodidu. Tadichidu. Fat enda? Vannam koodidu. Ayinte opposite enda? Thin. Thin enda cha enda? Vannam koranidu. Ippa nammada kayile, nammada virgalukalu thanne nokkiye. Nammada ee ഈ ഫിംഗറിന് നല്ല വണ്ണം ഉണ്ട് അല്ലേ ആ സമയം നോക്കിയേ ഈ ഫിംഗർ നോക്കിയേ കണ്ട വണ്ണം കുറവല്ലേ അപ്പൊ ഇതെന്താണ് ഫാറ്റും ഇതെന്താണ് ചെറുവരിൽ എന്താണ് തിന്നും മനസ്സിലായോ ഇതിന് ഫാറ്റും തിന്നും തമ്മിലുള്ള വ്യത്യാസം ഇതിന് വണ്ണം കൂടുതലാണ് ഇതിന് വണ്ണം കുറവാണ് ഇത് ഫാറ്റും ഇത് എന്താണ് തിന്നും തിന്നിന്റെ സ്പെല്ലിംഗ് എന്താ ടി എച്ച് ഐ എൻ തിൻ ടി എച്ച് ഐ എൻ thin fat opposite thin fat opposite thin big big opposite small white white opposite black fat fat opposite thin okay ini nammal english inde oppa eda padikkaru malayalam malayalathile നിങ്ങൾ വായിക്കല്ലേ ചെയ്യാ വായിക്കണം കേട്ടോ അതാണ് പഠിക്കാൻ ഏറ്റവും എളുപ്പമാർഗം ഞാൻ പറയും ഞാൻ എഴുതുന്ന അക്ഷരം വായിക്ക ഏതക്ഷരം ആ നിങ്ങൾ പറഞ്ഞത് ശരിയാ ഞാൻ പറയണ അക്ഷരം ഏതാന്ന് നിങ്ങൾ പറഞ്ഞത് ഏതാ ആ ഓക്കെ പാ പായുടെ കൂടെ ദീർഘടം എന്താ വായിക്ക പാ എന്താ വായിക്ക പായുടെ കൂടെ ദീർഘിട്ടപ്പോ നമ്മൾ എന്താ വായിച്ചേ പാ ഇനി അടുത്ത അക്ഷരം ഏതാ ഇത് ഏത് അക്ഷരം യാ ഏതാണ് യാ അപ്പൊ ഇതെങ്ങനെ ചേർത്ത് വായിക്ക പാ യ പായ എളുപ്പല്ല ചേർത്ത് വായിക്കാൻ പാ യ പായ പായ എന്താന്ന് എല്ലാവർക്കും അറിഞ്ഞൂടെ നമ്മൾ കിടക്കാൻ ഉപയോഗിക്കുന്നത് അല്ലേ പായയിൽ നമ്മൾ കിടക്കാറില്ലേ പായ 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 എന്നിപ്പ എങ്ങനെ എഴുതാന്ന് മനസ്സിലായ പാ ദീർഘിട്ടു പായ ഇനി ഇനി അടുത്തത് എഴുതാൻ പോണത് നിങ്ങൾ നോക്കാം ഏതാക്ഷരം നിങ്ങൾക്കറിയാം ക കായുടെ കൂടെ ഉകാരിട്ട് എന്തെന്ന് വായിക്കും കു ഓക്കെ ഇനി ഇത് ഏതാക്ഷരം ആ താടെ കൂടെ വള്ളിയിട്ടാൽ എന്ത് വായിക്കും ക്ഷരം ര അപ്പൊ ഇതെങ്ങനെ നമ്മൾ ചേർത്ത് വായിക്കാം കായുടെ കൂടെ ഉകാരിട്ട് എന്ത് വായിച്ചു കു തായുടെ കൂടെ വള്ളിയിട്ട് തി കു തി പിന്നെ അക്ഷരം ഏതാ ര കുതിര 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 എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലേ എല്ലാവരും കണ്ടിട്ടില്ലേ കുതിരേനെയൊക്കെ നേരിട്ട് കണ്ടില്ലെങ്കിലും നമ്മൾ ടിവിയിലോ സിനിമയിലോ കുതിരേനെ കണ്ടിട്ടില്ലേ ഓക്കെ അപ്പൊ എന്താ വായിക്കാം കു തി ര കുതിര പായ 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 കു തി ര കുതിര ഓക്കെ മനസ്സിലായില്ലേ ഇന്നത്തെ ഓക്കെ താങ്ക് യു